എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടൊരു വിഭവം തയ്യാറാക്കാം. ബർഗറാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് ഈസി ആയിട്ട് ബർഗർ എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇത് കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കി കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ രണ്ട് ബർഗർ ബണ്ണെടുക്കാം. നമുക്ക് ഇതിൻ്റെ നടുവേ ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് എടുക്കണം. അപ്പോൾ ഇത് ശരിക്കും സാധാരണ ബണ്ണാണ്. ബർഗർ ബണ്ണ് കുറച്ചും കൂടി സൈസുള്ളതും അതുപോലെ തന്നെ നടുവിലൊരു കട്ട് ചെയ്യാനൊരു പോർഷനൊക്കെ ഉള്ളതാണ്. പിന്നെ അടുത്തായിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് ചീസാണ്. ഞാനിവിടെ ഗ്രേറ്റ് ചെയ്ത ചീസാണ് കേട്ടോ. ഞാൻ മേടിച്ചത് തന്നെ ഗ്രേറ്റ് ചെയ്തതായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് സ്ലൈസ് ചീസ് എടുത്താലും മതി. അതാണ് കറക്റ്റ് ബർഗറിൽ എടുക്കാറ്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ലെറ്റ്യൂസാണ്. അപ്പോൾ ഇത് നമ്മുടെ അവിടെ സുലഭമായിട്ട് കിട്ടാത്തത് കൊണ്ട് നമ്മളൊക്കെ ഇതുപോലത്തെ തയ്യാറാക്കുമ്പോൾ റെസിപ്പികൾ തയ്യാറാക്കുമ്പോൾ ഈ ഒരു സംഭവം ഉണ്ടാവാറില്ല. അപ്പോൾ ഞാൻ എനിക്കിത് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് എടുത്തു, അത്രേ ഉള്ളൂ. ഇത് നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എവിടെ മാർക്കറ്റിലൊക്കെ കാണുമ്പോൾ അപ്പം തന്നെ മേടിക്കുക. നമ്മൾ നോൺ വെജൊക്കെ കഴിക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഇതും കൂടി കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ അടുത്തായിട്ട് നമ്മളൊരു തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് സവാളയാണ്. അപ്പോൾ ഇത്രയും സംഭവങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ മിക്കപ്പോഴും കാണുമല്ലോ. ഇനി ടൊമാറ്റോ സോസ് വേണം. മയോണൈസൊക്കെ ഉണ്ടെങ്കിൽ അത് കൊടുത്തോളൂ. ഇപ്പോൾ ബണ്ണൊന്നും ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ കുട്ടികളൊക്കെ ഒരു 10 വയസ്സിന് താഴെയുള്ള കുട്ടികളൊന്നും ഒരു ബർഗർ മുഴുവനായിട്ട് കഴിക്കുന്നവരൊന്നും അല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ബർഗർ ബണ്ണ് എടുക്കുന്ന സമയത്ത് ഭയങ്കര സൈസായി പോകും. അവർ മുഴുവനായിട്ട് കഴിക്കുകയില്ല. അപ്പോൾ ഞാൻ ഇവിടെ ദേ ഈ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം സോസ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി, ഒരുപാട് വേണ്ട. മയോണൈസ് ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്തോളൂ. മയോണൈസ് ഇപ്പോൾ അങ്ങനെ കുട്ടികൾക്ക് അധികം കൊടുക്കാറില്ല. ഇപ്പോൾ പുറത്തുനിന്നുള്ള ഭക്ഷണമൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് വരികയാണ്. അതുകൊണ്ട് തന്നെ മയോണൈസ് അധികം കൊടുക്കുന്നില്ല. സോസും കൺട്രോളിംഗ് ആണ്. പക്ഷേ ഇതിൽ നമുക്ക് രണ്ടുമില്ലെങ്കിലും ടേസ്റ്റ് ഉണ്ടാവില്ല, അതുകൊണ്ടാണ് എടുത്തത്. അപ്പോൾ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ബോട്ടം പാർട്ടിലാണ് കുറച്ചധികം അപ്ലൈ ചെയ്യേണ്ടത്. ഇനി നമ്മളിതിലേക്ക് ചീസ് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ സ്ലൈസ് ചീസ് ആണെങ്കിൽ അങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഗ്രേറ്റ് ചെയ്തുകൊണ്ട് ഇത് വെച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് ചൂടാക്കി മെൽറ്റ് ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതാ ഇതുപോലെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാനിലേക്ക് വെച്ചിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പാനിൽ ജസ്റ്റ് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മൂടിയിട്ട് കുറച്ച് നേരം ചെറിയ തീയിൽ കത്തിച്ചാൽ മതി, മെൽറ്റായി കിട്ടിക്കോളും. ഇനി നമ്മൾ സവാള റൗണ്ടിൽ അരിഞ്ഞിട്ട് ഇതുപോലെ റിങ്സ് ആക്കി വയ്ക്കുക. സവാള അങ്ങനെ വെക്കുമ്പോൾ കുട്ടികൾക്ക് കടിക്കുമ്പോൾ ചെറിയ എരിവ് കിട്ടും, അതുകൊണ്ട് ഇങ്ങനെ വെച്ചാൽ മതി. അടുത്തായിട്ട് ടൊമാറ്റോ വെച്ച് കൊടുക്കാം. കുക്കുംബർ ഉണ്ടെങ്കിൽ അതും വെക്കാം കേട്ടോ. കുക്കുംബറും ക്യാബേജൊക്കെ നമുക്ക് വെക്കാം. സവാള റിങ്സ് റിങ്ങായി വെച്ച് കൊടുത്താൽ അവർ കഴിക്കും. അതിൻ്റെ ഉള്ളിലെ ഭാഗമൊക്കെ വെച്ചാൽ ചിലപ്പോൾ കടിക്കുമ്പോൾ കുറേ ആ ഒരു സവാളയുടെ ആ കുത്ത് നാവിലേക്ക് വന്ന് അവർ ചിലപ്പോൾ തുപ്പിക്കളയും. പിന്നെ ഞാൻ ഇതിലേക്ക് കട്ട്ലെറ്റ് വെക്കുന്നില്ല. കാരണം കട്ട്ലെറ്റ് അങ്ങനെ കുട്ടികൾക്ക് അത്ര ഇഷ്ടമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അവർ മാറ്റി വെക്കുകയാണ് ചെയ്യാറ് എപ്പോഴും. ഇത് നമുക്ക് ലെറ്റ്യൂസ് വെച്ച് കൊടുക്കാം. ഇതുപോലെ മടക്കിയിട്ട് വെച്ച് കൊടുത്താൽ മതി. നിങ്ങൾക്ക് കട്ട്ലെറ്റ് ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കാം, കുഴപ്പമില്ല. വലിയവർക്ക് വേണ്ടിയാണ് നമ്മൾ തയ്യാറാക്കുന്നതെങ്കിൽ. ഇനി നമ്മളിത് കവർ ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതിങ്ങനെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. നമ്മൾ മൊത്തത്തിലെല്ലാം കൂടി നമുക്ക് കടിക്കാനും കിട്ടും. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ സിമ്പിളായിട്ടുള്ള ബർഗർ റെഡിയായി. കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് ജ്യൂസും ഇതും തയ്യാറാക്കി വെച്ചാൽ അവർക്ക് പിന്നെ വേറെ ഒന്നും വേണ്ട. പിന്നെ ഇതിലും അൺഹെൽത്തി ആയതൊന്നും നമ്മൾ ചേർത്തിട്ടില്ല. ഹെൽത്തി ആയ സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.